ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ബോഡി മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ വീക്കിൽ ഒരു 3 തവണയെങ്കിലും യൂസ് ആക്കുക. ആദ്യം ഒരു പ്രാവശ്യം യൂസ് ആക്കി നോക്കിയ ശേഷം നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഒരു അടിപൊളി ഫേസ് പാക്കാണ്. നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കും കൂടിയാണിത്. നമ്മുടെ ഫേസും അതുപോലെ തന്നെ നമ്മുടെ ബോഡി മൊത്തം നല്ല ക്ലിയർ ആവാനും ബ്രൈറ്റ് ആവാനും കളർ വെക്കാനും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. ആദ്യം നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ആക്കി നോക്കിയ ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് യൂസ് ആക്കിയാൽ മതി. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു 15 വയസ്സ് കഴിഞ്ഞാലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്ത് പോലെ ഞാൻ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. പുതിയ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കാണുന്ന സമയത്ത് തന്നെ ചെയ്തിട്ട് പോകുക കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് ഇഷ്ടപ്പെട്ടാൽ. അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഉരുളക്കിഴങ്ങ് തോലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതിന് ജ്യൂസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നല്ലവണ്ണം ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. വെള്ളമൊന്നും ചേർക്കാത്ത പൊട്ടയുടെ ജ്യൂസ് ആയിരിക്കണം. എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ കൊണ്ടോ തുണി കൊണ്ടോ അരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ജ്യൂസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഈ ജ്യൂസ് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു ഫ്രൈ പാൻ എടുക്കുക കേട്ടോ. നമുക്കൊന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ അതിനുള്ള ഒരു ഫ്രൈ പാൻ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് പറയുന്നത് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ പാടുകളും കറുത്ത കുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാനി കിട്ടാൻ സഹായിക്കുന്നതാണ് പൊട്ടോട്ടോ കേട്ടോ. അപ്പോൾ ഈ പൊട്ടോട്ടോ ജ്യൂസ് നമ്മൾ ഫ്രൈ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതേ അളവിൽ തന്നെ നമുക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കണം. പൊട്ടോട്ടോ ജ്യൂസ് എത്രയാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ജ്യൂസ് കേട്ടോ, അത് എത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ നമുക്ക് പാലും കൂടി എടുക്കുക. തിളപ്പിക്കാത്ത പാലായിരിക്കണം എടുക്കേണ്ടത്. തിളപ്പിച്ച പാല് പറ്റില്ല. അപ്പോൾ തിളപ്പിക്കാത്ത പാലെടുക്കുക. വെള്ളമൊന്നും ചേർക്കാത്ത പാലായിരിക്കണം. എന്നിട്ട് ഇതുപോലെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശർക്കര പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാലും പൊട്ടോട്ട ജ്യൂസും അളവിനനുസരിച്ച് അതേപോലെ തന്നെ ഇതിനൊരു അളവുണ്ട്. നമ്മൾ ഏകദേശം 5 ടേബിൾ സ്പൂണോളം പാലും 5 ടേബിൾ സ്പൂണോളം പൊട്ടോട്ട ജ്യൂസും എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവിൽ 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് എടുക്കുക കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കടലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൗഡറിനെ കാട്ടി നല്ല ബെസ്റ്റ് സാധനം കടലപ്പൊടിയാണ്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കടലപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗോതമ്പിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുക. ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കണം. ഇത് പെട്ടെന്ന് 2 സെക്കൻഡിനുള്ളിൽ കുറുകി കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് കുറുകി കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ച് പോകും കേട്ടോ. 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കുറുകി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ശർക്കരയൊക്കെ അലിഞ്ഞു വരും. ഇതുപോലായി കിട്ടും. അപ്പോൾ ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമുക്ക് ചൂടൊക്കെ ആറിയ ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലും ബോഡിയിൽ എവിടെയാണോ നമുക്ക് തേച്ച് കൊടുക്കേണ്ടത് അവിടെയൊക്കെ തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയൊരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇതിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തേച്ച് കൊടുക്കുക. ശരീര ബോഡി മൊത്തം തേച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ നോർമൽ വെള്ളത്തിൽ എങ്ങനെയാണ് കുളിക്കുന്നത്, തണുത്ത വെള്ളത്തിലാണെങ്കിലും ചൂടുവെള്ളത്തിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരു വീക്കിൽ 2-3 തവണയെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസും ബോഡിയും നമ്മുടെ നല്ല സോഫ്റ്റ് ആകാനും ബ്രൈറ്റ് ആവാനും കളർ വെക്കാനൊക്കെ സഹായിക്കും കേട്ടോ. നല്ലൊരു ഫേസ് പാക്കാണിത്. ഒരു പ്രാവശ്യം ആദ്യം യൂസ് ആക്കി നോക്കുക. ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലൊന്ന് യൂസ് ആക്കി നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ചെയ്യുന്ന ഒരു പാക്കാണിത്. ബോഡിയൊക്കെ ഡ്രൈ ആയി കിടക്കുകയാണെങ്കിൽ അതൊക്കെ സോഫ്റ്റായി കിട്ടാനും നല്ല ഒരു ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം തേച്ച് കൊടുക്കുക. ചെറുതായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു 15-20 മിനിറ്റ് കേട്ടോ. അതിനുശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം. ഒന്ന് ചെറുതായിട്ട് ഉണങ്ങിയൊക്കെ വരണം. പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല ഇത്. അപ്പോൾ നമ്മൾ ഇത് ശർക്കരൻ്റെ ആ ഒരു ഒട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. അപ്പം നമുക്ക് സാധാരണ കുളിക്കുന്ന സമയത്ത് സോപ്പൊക്കെ ഉപയോഗിച്ച് കുളിക്കാം. നമുക്ക് അല്ലെങ്കിൽ പയറുപൊടി ഉണ്ടെങ്കിൽ അതും തേച്ച് കുളിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്കതൊന്ന് വാഷ് ചെയ്ത് കളയാം. ഈ രീതി ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് വാഷ് ചെയ്ത് കളയാം.
ഇനി വാഷ് ചെയ്യുന്ന സമയത്തും ചെറിയൊരു മസാജോട് കൂടി വേണം വാഷ് ചെയ്ത് കളയാൻ. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പാക്കല്ല ഏത് പാക്ക് ഇടുകയാണെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലാണ് റിസൾട്ട് കിട്ടുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മസാജിലാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക കേട്ടോ. ഇത് വീക്കിൽ ഒരു 3 തവണ ചെയ്ത് കൊടുത്ത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ആക്കുന്ന ഒരു പാക്കും കൂടിയാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിന് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറന്നു പോകരുത്. കണ്ടില്ല, നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാവണം, ചിലർക്ക് പറയും ഇപ്പോഴത്ത് ചെയ്ത് കാണിക്കുന്ന കാരണം അറിയുന്നില്ല എന്ന്. പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറുത്ത കൈ ചെയ്യുകയാണെങ്കിലും വെളുത്ത കൈ ചെയ്യുകയാണെങ്കിലൊക്കെ റിസൾട്ട് ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് മറന്നു പോകരുത്. ഇനി അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ടാറ്റ ബൈ. താങ്ക് യു.